916 ബിരിയാണി മലയാളികൾ ആദ്യമായി ഇത് കേൾക്കുന്നത് ഇപ്പോൾ. അതേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയെ പിണറായി വിജയനുള്ള പരിഹാസം നിറയുന്നത് 916 ബിരിയാണി എന്നതാണ്. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിൽ അടിതെറ്റി വീണ മുഖ്യമന്ത്രിയെ വളഞ്ഞിട്ട് പൂട്ടാൻ കേന്ദ്ര ഏജൻസികൾ തയ്യാറെടുത്തു. ഇഡിയും എൻഐയും സ്വർണ ബിരിയാണി എത്തിച്ച ബിരിയാണി ചെമ്പുകൾ തപ്പി ക്ലിപ്പ് ഹൗസിൽ എത്തുമെന്ന് ഉറപ്പായി. ഒരേ ഒരു കാര്യം മാമാ മാധ്യമങ്ങൾ മനഃപൂർവ്വം ഇവിടെ വിട്ടുകളയുന്നുണ്ട്. ഈ കള്ളക്കടത്തിനെല്ലാം കൂട്ടുനിന്ന യുഎഇ രാജ്യത്തിന്റെ കോൺസുലേറ്റിലെ തിരുവനന്തപുരത്തെ സ്ഥാനപതിയെ ഈ കാട്ടുകള്ളനെ യുഎഇ കൂടി ഇടപെട്ട കേസിൽ അറസ്റ്റാകാതെയും ചോദ്യം ചെയ്യലിന് വിട്ടുകൊടുക്കാതെയും ഇന്ത്യയിൽ നിന്ന് കടത്തുകയായിരുന്നു. യുഎഇ രാജകുടുംബവുമായി ബന്ധപ്പെട്ട ആളാണ് കോൺസുലേറ്റ് ജനറൽ എന്ന് അറിയുന്നു. കൂടാതെ പിണറായി വിജയന് വേണ്ടി ഡോളർ അടങ്ങിയ പെട്ടി വിമാനത്തിൽ കൊണ്ടുപോയത് കോൺസുലേറ്റിലെ ഡിപ്ലോമാറ്ററിന്റെ കൈവശമാണ്. അയാളെയും രക്ഷപ്പെടുത്തി. ഇതെല്ലാം യുഎയുടെ ഭാഗത്തുനിന്ന് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അട്ടിമറിക്കാനുണ്ടായ നീക്കമെന്ന് പച്ചയ്ക്ക് പറയേണ്ടി വരും. മുമ്പ് മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ പലവിധത്തിലും ശ്രമിച്ച എൻഐയുടെ ശ്രമങ്ങൾ എല്ലാ തെളിവും മറ്റും ഇല്ലാതെ മുറിഞ്ഞു പോവുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യം മാറി. പിണറായി വിജയന് വിലങ്ങ് വീഴുമോ എന്ന ചോദ്യം പാർട്ടിക്കുള്ളിലും ഉയരാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം സ്വപ്ന സുരേഷ് നൽകിയത് 164 സ്റ്റേറ്റ്മെന്റാണ്. അതിനാൽ തന്നെ അതിനെ മറികടക്കാൻ വെറും ഒരു 6 മണി വാർത്താ സമ്മേളനം മതിയാവില്ല. സ്വർണ്ണക്കള്ളക്കടത്തിനൊപ്പം കൂട്ടുനിന്ന ആളും ദൃക്സാക്ഷി തന്നെയാണ്. ആർക്കു വേണ്ടിയാണ് സ്വർണം കടത്തിയതെന്നും ആർക്കു വേണ്ടിയാണ് ഡോളർ കടത്തിയതെന്നും എങ്ങനെ കടത്തിയെന്നുമൊക്കെ പറയുന്നതും. ഒരിക്കൽ മുടങ്ങിക്കിടന്ന ഇഡിയുടെ അന്വേഷണവും ഇനി ചൂടുപിടിക്കും. അന്ന് പിണറായിയിൽ കേന്ദ്രീകരിച്ച അന്വേഷണം ഇപ്പോൾ കുടുംബമാകെ വ്യാപിച്ചു. ഭാര്യയും മകൾ വീണാ വിജയനും പ്രതിസ്ഥാനത്തേക്ക് വരുന്നു. എന്തായാലും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി പഴുതുകളില്ലാതെ അടപടലം പെട്ടു നിൽക്കുകയാണ്. ഇനി ബാക്കി തീരുമാനിക്കേണ്ടതും തെളിവും മറ്റും കണ്ടെത്തേണ്ടതും എൻഐയും ഇഡിയും സിബിഐയും റവന്യൂ ഇന്റലിജൻസുമാണ്. എല്ലാ കേന്ദ്ര ഏജൻസികളും മുഖ്യമന്ത്രിയുടെ വീട്ടിലും അടുക്കളയിലും കയറി നിറങ്ങും. ആദ്യം ഇവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മാത്രം കയറി നിറങ്ങിയിരുന്നുള്ളൂ. എങ്കിൽ ഇനി ബിരിയാണി ചെമ്പ് തപ്പി അടുക്കളയിലും എത്തും. കേരളത്തെ രാജ്യത്തിന് മുന്നിൽ ഇത്രമാത്രം നാറ്റിച്ച ഒരു മുഖ്യമന്ത്രി ഉണ്ടാവില്ല എന്ന് അങ്ങനെയെങ്കിൽ പറയേണ്ടി വരും. എന്തായാലും സ്വപ്ന തൊടുത്ത ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി ഞെട്ടുക തന്നെ ചെയ്തു. അദ്ദേഹം പെട്ടെന്ന് തന്നെ ഇതാ പത്രക്കുറിപ്പ് രൂപത്തിൽ പ്രസ്താവന ഇറക്കി. അതിൽ പറയുന്നത് ഇങ്ങനെ: സ്വപ്ന സുരേഷ് നടത്തിയ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിൽ പറയുന്നു. ആരോപണത്തിൽ വസ്തുതകളുടെ തരുമ്പ് പോലുമില്ല. അസത്യം വീണ്ടും ജനമധ്യത്തിൽ പ്രചരിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം അടിസ്ഥാനരഹിതമായ വെളിപ്പെടുത്തൽ ജനങ്ങൾ തള്ളിക്കളയണമെന്നും സർക്കാരിന്റെ ഇച്ഛാശക്തി തകർക്കാനാകില്ല എന്നും പിണറായി വിജയൻ പറഞ്ഞു. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കള്ളപ്പണക്കേസിൽ എറണാകുളം ജില്ലാ കോടതിയിൽ രഹസ്യമൊഴി നൽകിയ ശേഷമാണ് സ്വപ്ന ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. മുഖ്യമന്ത്രി, ഭാര്യ കമല, മകൾ വീണ, മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന സിഎം രവീന്ദ്രൻ, നളിനി നെറ്റോ, മുൻ മന്ത്രി കെ ടി ജലീൽ എന്നിവർക്കുള്ള പങ്ക് കോടതിയിൽ മൊഴിയായി നൽകിയെന്ന് സ്വപ്ന വെളിപ്പെടുത്തി. സംശയകരമായ സാഹചര്യത്തിൽ ബിരിയാണി ചെമ്പ് കോൺസൽ ജനറൽ ക്ലിഫ് ഹൗസിലേക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇതിൽ ലോഹം പോലുള്ള വസ്തുവിന്റെ സാന്നിധ്യമുണ്ടെന്നും സ്വപ്ന ആരോപിച്ചിരുന്നു. ഇനി കേരളം കുറെ ചർച്ച ചെയ്യുക 916 ബിരിയാണി ആയിരിക്കും. അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികൾ പിണറായി വിജയന്റെ അടുക്കള തപ്പാൻ ക്യൂ നിൽക്കുന്ന കാഴ്ചകളും വൈകാതെ കാണാം. ക്ലിക്ക് ഹൗസ് ആയാലും എന്തായാലും മാധ്യമങ്ങൾക്ക് കയറാനാവില്ല. അവിടെ 300 മീറ്റർ അകലെ വെച്ച് നിയന്ത്രണം ഉള്ളതിനാലാണ്. ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് ഇത്രയും നല്ല തെളിവുകൾ ഇനി കിട്ടാനുമില്ല. ഇത്തവണയും സ്വർണ്ണക്കടത്തും ഡോളർ കടത്തും തെളിയിക്കാനാകാതെ പോയാൽ അന്വേഷണ ഏജൻസികൾ വൻ വിമർശനം പിടിച്ചു പറ്റുമെന്നതും ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.